ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീജൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഇന്ന് ഞാനൊരു കുക്കീസിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നമുക്ക് ബേക്കറിയിലൊക്കെ വലിയ വലിയ കുപ്പികളിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ടൈപ്പ് ബിസ്ക്കറ്റില്ലേ, ആ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അത് ഞാനൊരു മൂന്ന് ഫ്ലേവറായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് വാനില, ഒന്ന് പിസ്ത, അതുപോലെ ഒന്ന് സ്ട്രോബെറി. ഈ മൂന്ന് ഫ്ലേവറിലാണ് ഞാനിത് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര, അത് 1.5 കപ്പ് മുതൽ 1.5 കപ്പ് വരെ ആവാം. മധുരം ഒരു ഒത്തിരി വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ 1 കപ്പായാലും മതി. അത് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് അത്യാവശ്യം മധുരം വേണ്ടതുകൊണ്ട് ഞാനിവിടെ 1.5 കപ്പ് എടുത്ത് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം കറുത്ത എള്ള്, വെളുത്ത എള്ള്, അല്പം കപ്പലണ്ടി പൊടിച്ചത്, ഒരുപാട് പൊടിച്ചാൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത്. പിന്നെ ഓയിൽ വേണം, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഈ മൂന്ന് സാധനം മാത്രം മതി നമുക്ക് കുക്കീസ് ഉണ്ടാക്കാൻ. ബാക്കിയെല്ലാം നമ്മൾ ഒന്ന് ഡെക്കറേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കേട്ടോ. മൈദയും പൊടിച്ച പഞ്ചസാരയും ഓയിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രുചിയുള്ള ബിസ്ക്കറ്റ് നമുക്ക് തയ്യാറാക്കാം. പിന്നെ ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഇതിലാണ് ഞാൻ കുക്കീസ് എല്ലാം റെഡിയാക്കി വെക്കുന്നത്. ഇത് ഞാൻ കുറച്ച് ഓവനിലും കുറച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 വിധത്തിലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ മാവ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. ഞാൻ ഇതുപോലെ ചെറിയൊരു വിസ്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു നുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. ഒരു നുള്ള് മതി നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്ക് ഈ മൈദയിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഓയിൽ ചേർക്കാം. ആദ്യം തന്നെ ഞാൻ 1 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ 1 കപ്പ് ആദ്യം എന്തായാലും നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എത്രയാണ് കറക്റ്റ് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരേ. അപ്പം ഞാൻ നമ്മുടെ കുക്കീസിന് വേണ്ട മാവ് ഇതാ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിലേക്ക് എനിക്ക് 1 കപ്പ്, ഈ 240 ml കപ്പിന് 1 കപ്പ് ഓയിലും പിന്നെ 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ മാത്രമേ വന്നിട്ടുള്ളൂ, ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അത് പിന്നെ നമ്മളെടുക്കുന്ന മൈദയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കുവേ, അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആയിട്ട് മാറും. പിന്നെ ഒരു കാര്യം, ഇനി അഥവാ കുറച്ച് ഓയിൽ കൂടിപ്പോയാലും പ്രശ്നമൊന്നും ആക്കണ്ട. ഇതിന് നമുക്ക് കേക്കിനെ പോലെ തന്നെ അത്ര അങ്ങോട്ട് കറക്റ്റ് അളവൊന്നും പ്രശ്നമല്ല. കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിനെ 3 ഭാഗമാക്കാൻ പോവാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ കളറ് ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു 3 ഭാഗമായിട്ട് നമുക്കൊന്ന് ഓരോ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഞാൻ ഇതുപോലെ 3 പാത്രത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ആദ്യത്തേതിൽ നമുക്കൊന്ന് പിസ്തയുടെ ഫ്ലേവർ ഒഴിച്ചു കൊടുക്കാം. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ, അതിലത് ഒഴിച്ചു. പിന്നെ 2-ാമത്തേതിൽ നമുക്ക് സ്ട്രോബെറിയുടെ എസെൻസ് ഒഴിച്ചു കൊടുക്കാം, അതൊരു 2 ഡ്രോപ്പ് കേട്ടോ. പിന്നെ അതേപോലെ 1-ൽ വാനിലയുടെ എസെൻസും കൂടെ നമുക്ക് ഒഴിക്കാം. ഇത്ര മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. അപ്പം ഞാൻ ഈ മാവിനെ 3 ഫ്ലേവറിലാക്കിയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എല്ലാം ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പാക്കാം, ഓവൽ ഷേപ്പാക്കാം, ഇനി സ്ക്വയർ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയാക്കാം, ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിനെ റൗണ്ട് ഷേപ്പിലാണ് ആക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയൊരു ഉണ്ട എടുത്താൽ മതി. എന്നാൽ ആ ഉരുളേനെ നമുക്കൊന്ന് നന്നായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ മതി. കാരണം ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോഴേ ഇതങ്ങ് കുറച്ചും കൂടി ഒന്ന് സൈസ് വലുതാവും. എന്നിട്ട് അതിനിങ്ങനെ വെക്കാം. എന്നിട്ട് ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ. അവസാനത്തെ ഉരുളയും ഞാനിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു കേട്ടോ.
അപ്പോൾ അതാ ഞാൻ രണ്ട് പാത്രത്തിലാക്കി. ഞാൻ പറഞ്ഞല്ലോ ഓവനിലും നമ്മുടെ സ്റ്റൗ ടോപ്പിലും വെച്ചിട്ടാണെന്ന്. അങ്ങനെ രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു 5 മിനിറ്റ്സ് നമ്മുടെ ഓവനും ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുന്ന പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ സ്റ്റൗ ടോപ്പിൽ വെക്കുമ്പോൾ 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ, അതുപോലെ ഓവനിലാണെങ്കിൽ 5 മിനിറ്റ്സ് 160 ഡിഗ്രിയിൽ കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഓൺ ചെയ്തിട്ട് വരട്ടെ. ഞാൻ ഈ വാനിലയുടെ എല്ലാ ഫ്ലേവറും ഞാൻ ഈ ബ്ലാക്ക് ഇതിൻ്റെ എള്ളുണ്ടല്ലോ അത് വെച്ചാണ് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. പിസ്തയുടെ ഇതിൽ നമുക്ക് വൈറ്റ് എള്ള് വെച്ച് കൊടുക്കേ, അതായത് വെളുത്ത എള്ള് കേട്ടോ. സ്ട്രോബെറി ഫ്ലേവറിൽ നമുക്ക് ഈ ക്രഷ് ചെയ്തിരിക്കുന്ന നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ എല്ലാം ഡെക്കറേറ്റ് ചെയ്തു. ഇനി ഇതിനെ നമുക്കൊന്ന് ഓവനിലേക്കും ഒരു പ്ലേറ്റ് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ച പാത്രത്തിലേക്കും വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 160 ഡിഗ്രിയിലാണേ 160 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ആണ് ഞാനിതിനൊന്ന് ബേക്ക് ചെയ്ത് ഞാൻ വെക്കുന്നത് കേട്ടോ. എൻ്റെ ഓവനിൽ ഹീറ്റ് അങ്ങനെയാണ് ഇതിന് പാകാവുന്നത്. നോക്കാം 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഫാന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. കൈ പൊള്ളരുതേ, കൈ പൊള്ളാതെ സൂക്ഷിച്ച് വേണം ഇറക്കിക്കൊടുക്കാൻ. എന്നിട്ട് ഇത് നമുക്കൊരു 30 മുതൽ 40 മിനിറ്റ് വരെ, കാരണം ഇത് ഓവനെ പോലെയല്ല, ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഒരു 40 മിനിറ്റ്സൊക്കെ എടുക്കും ഇത് ചിലപ്പോൾ. നമുക്ക് നോക്കി നോക്കാം എത്ര സമയം എടുക്കുന്നു കേട്ടോ. നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓവനിൽ വെച്ചതാണ്, ഇതതുപോലെ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചതാണ്. പക്ഷേ കണ്ട രണ്ടും ഒരുപോലെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് നമുക്ക് ഓവൻ ഇല്ലെങ്കിലും ഈ ബിസ്ക്കറ്റ് അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇപ്പോൾ ഇനി ഇത് നല്ല ചൂടാണേ, ഇപ്പോൾ ഞാൻ മാറ്റിയതേ ഉള്ളൂ. ഇത് കറക്റ്റ് ഓവനിൽ 30 മിനിറ്റ്, അതായത് 160 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ് എനിക്ക് എടുത്തത്. അതേപോലെ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റാണ് ഈ സ്റ്റൗ ടോപ്പിൽ വെച്ച കുക്കീസിന് എനിക്ക് ആയത്. ഇനി നമുക്കിതൊന്ന് ചൂട് തണിയട്ടെ. നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷമേ ഉള്ളൂ, ഇപ്പം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറുമ്പോഴേക്കാണ് ഇത് നല്ല ക്രിസ്പി, പുറമേ ക്രിസ്പി ആയിട്ടും ഉള്ളു നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ചൂടാറുന്നത് വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ രുചികരമായ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ചൂട് തണുത്തതിന് ശേഷം ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം, ബേക്കറിയിൽ കിട്ടുന്ന അതേ സ്വാദോടുകൂടി തന്നെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. കുക്കീസ് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം കേട്ടോ. അപ്പോഴും ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പം കാണാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.